വൃദ്ധയെയും മകനെയും കള്ളക്കേസിൽ കുടുക്കിയതിന് കോടതി കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും നിയമനം തിരുവനന്തപുരം കഴക്കൂട്ടം മുൻ എസി പിന്നാണ് പോലീസ് ആസ്ഥാനത്ത് തന്നെ നിയമനം ലഭിച്ചത് ഉന്നത ഭരണ സ്വാധീനമാണ് നിയമനത്തിന് പിന്നിലെന്നാണ് ആരോപണം ആഴ്ചകൾക്ക് മുമ്പാണ് എസിപി ഡി കെ പൃഥ്വിരാജിനെതിരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത് എഴുപത്തിയഞ്ച് വയസ്സുകാരിയെയും മകനെയും കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിലാണ് കേസ് തിരുവനന്തപുരം കാലടി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് കഴക്കൂട്ടം എസി പി ആയിരിക്കാണ് കോടതി കേസെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കായിരുന്നു മാറ്റം പിന്നീട് നിരവധി പരാതികൾ ഉയരുന്നതോടെ പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയിലേക്ക് വന്നു ഈ മാറ്റമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കൊലപാതക കേസിൽ അകാരണമായി പ്രതികളാക്കിയെന്നും അന്യായമായി കസ്റ്റഡിയിൽ വെച്ചെന്നുമുള്ള പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് കോടതി ഡി കെ പൃഥ്വിരാജിനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ തമ്പാനൂർ സിഎഇ ആയിരിക്കെ പൃഥ്വിരാജും പരാതിക്കാരനും തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കമുണ്ടായെന്നും ഇതാണ് പിന്നീട് കേസിൽ പ്രതിചേർക്കുന്നതിലേക്ക് ചേർക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും കോടതി കണ്ടെത്തിയിരുന്നു ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ ഇത്രയും പ്രതികാര ബുദ്ധി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന് കേസിൽ ഉന്നത ഭരണ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് പരാതിക്കാരൻ ആരോപിച്ചിരുന്നു അതിനിടയിലാണ് ഏറ്റവും കരുത്തുള്ള പോലീസ് ആസ്ഥാനത്തേക്ക് തന്നെ ഉദ്യോഗസ്ഥന് നിയമനം ലഭിച്ചത് കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ട് ആഴ്ചകൾക്കുള്ളിലാണ് പോലീസ് ആസ്ഥാനത്തേക്ക് നിയമനം ലഭിക്കുന്നത് ഇത് ഉന്നത ഭരണ സ്വാധീനമാണെന്ന് വ്യക്തമാകുകയാണ് ഏറെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസെടുക്കുന്നത് ഇനി ആ കേസിൽ നീതി നടപ്പാകുമോ എന്ന ആശങ്കയിലാണ് പരാതിക്കാരനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം